നമസ്കാരം. ഡിസംബർ 24 ഇന്ത്യൻ വ്യോമസേനയുടെ MiG-21 വിമാനം പടിഞ്ഞാറൻ സംസ്ഥാനമായ രാജസ്ഥാനിൽ പരിശീലനം പറത്തലിനിടെ തകർന്നു വീണ് ഒരു പൈലറ്റ് മരിച്ചു. 2021 നടന്ന അപകടങ്ങളുടെ പരമ്പരയിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് ഈ സംഭവം. ഹെലികോപ്റ്റർ അപകടത്തിൽ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് കൊല്ലപ്പെട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ അപകടവും ഉണ്ടായത്. ഡിസംബർ 24 അപകടത്തോടുകൂടി 5-ാമത്തെ MiG-21 ജെറ്റാണ് 2021 തകർന്നു വീണത്. വ്യോമ ദുരന്തങ്ങൾ കാലഹരണപ്പെട്ട സൈനിക ഉപകരണങ്ങളുടെ പ്രശ്നം വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇന്ത്യൻ സൈനിക നവീകരണത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യവും സുരക്ഷാ ഭൂപ്രകൃതിയും സൈനിക നവീകരണം ത്വരിതപ്പെടുത്താൻ ഇന്ത്യൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതായി പ്രതിരോധ വിദഗ്ധർ പറയുന്നു. കഴിഞ്ഞ വർഷം മുതൽ ചൈനയുമായുള്ള പിരിമുറുക്കവും ലഡാക്ക് തർക്കവും പാകിസ്ഥാനുമായുള്ള നിരന്തരമായ ഇടപഴകലും കാരണം ആയുധശേഖരണം വർദ്ധിക്കുന്നത് പലപ്പോഴായി കാണപ്പെടുകയുണ്ടായി. ഇന്ത്യയുടെ സൈനിക നവീകരണം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിരോധ ബജറ്റാണെന്ന് വിദഗ്ധർ പറയുന്നു. 2022 ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ഏകദേശം $72.9 ബില്യൺ ആയിരുന്നു. ചൈനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ $100 ബില്യൺ കുറവ് രേഖപ്പെടുത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടെ ആധുനികവൽക്കരണത്തിനായുള്ള ഒരു സുപ്രധാന നീക്കം കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും കഴിവുകൾ സമന്വയിക്കപ്പെടലാണ്. നിലവിലെ 17 സിംഗിൾ സർവീസ് യൂണിറ്റുകൾ ഭാവിയിലെ സംഘർഷങ്ങളെ നേരിടാൻ ഒരു ഏകീകൃത സമീപനം സ്ഥാപിക്കുന്നതിന് 5 തിയേറ്റർ കമാൻഡുകൾ നിലവിൽ വരുന്നുണ്ട്. ആധുനികവൽക്കരണം കൊണ്ട് കേവലം ആയുധങ്ങൾ, പ്ലാറ്റ്ഫോമുകൾ, ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമല്ലെന്ന് തിയേറ്റർ കമാൻഡുകൾ നിലവിൽ വരുന്നതോടെ തെളിയിക്കപ്പെട്ടു. ചൈന ഇതിനോടകം തിയേറ്ററൈസേഷൻ പ്രക്രിയയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇന്ത്യ ഇപ്പോഴും നടപ്പിലാക്കാനുള്ള ചുവടുവെപ്പിലാണ്. 2020 ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ആവശ്യമായ സൈനിക സാമഗ്രികളുടെ കുറവ് എടുത്തുകാട്ടിയിരുന്നു. കഴിഞ്ഞ ദശാബ്ദത്തിൽ കുറവുകളുടെ ഉപകരണങ്ങളുടെയും കാരണം കാലഹരണപ്പെട്ട പോകൽ ഉൾപ്പെടെ നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ സൈബർ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധത്തിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധർ പലപ്പോഴായി ഊന്നിപ്പറഞ്ഞു. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാരകമായ പോരായ്മകൾ സൈബർ യുദ്ധത്തിലും തന്ത്രപരമായ ആശയവിനിമയ സംവിധാനങ്ങളിലും ഇന്ത്യക്കുണ്ടെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. നിലവിൽ ലോകത്തിലെ 5 മികച്ച ആയുധ ഇറക്കുമതിക്കാരിൽ ഒന്നാണ് ഇന്ത്യ. എന്നാൽ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനും വാങ്ങിക്കുന്നതിനും സർക്കാർ ഈ വർഷം കൂടുതൽ ഊന്നൽ നൽകി. തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത്, ആസൂത്രിത കാരിയറായ INS വിശാൽ, പരിഷ്കരിച്ച കീവ് ക്ലാസ് വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യ എന്നിവയുടെ ഉദാഹരണങ്ങൾ നിരത്തി ഇന്ത്യൻ നാവികസേനയുടെ ആധുനികവൽക്കരണം നിലവിൽ പ്രശംസനീയമാണ്. ഭാവിയിൽ കൂടുതൽ തന്ത്രപരമായ തദ്ദേശീയ രൂപകൽപ്പനയും നിർമ്മാണ പ്രവൃത്തികളിലും ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ പലപ്പോഴായി സൂചിപ്പിക്കുന്നു.